ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആസ്ട്രോളജി സംബന്ധമായ വിവരങ്ങളുള്ള ഈ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഭദ്രകാളി സ്തോത്രം അഥവാ മന്ത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. ഭദ്രകാളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു ദേവി മൂർത്തിയാണ്. ഇത് ചൊല്ലുന്നവരെ ഇത് ഒരിക്കലും കൈവിടില്ല. ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ഈ മന്ത്രം ഉരുവിടുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ മന്ത്രത്തിൻ്റെ ഫലം നിങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ മന്ത്രം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കേണ്ടതാണ്. കാരണം ഈ മന്ത്രം നിങ്ങൾക്ക് അത്രത്തോളം ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഉണർന്ന് കുളിച്ച് വൃത്തിയായിട്ട് വേണം ഈ മന്ത്രം ഉരുവിടാൻ. പരമാവധി 108 തവണ 108 തവണ എന്നീ രീതിയിൽ ഈ മന്ത്രം ഉരുവിടാം. ഈ മന്ത്രം വളരെ അധികം പ്രാചീന കാലം മുതലേ ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒരു മന്ത്രമാണ്. ഇത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മന്ത്രമാണ്. അത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഇത്. ഇത് ഭദ്രകാളി സ്തോത്രം അഥവാ ഭദ്രകാളി മന്ത്രം എന്ന പേര് ഇത് അറിയപ്പെടുന്നു. ഈ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്ധം സർവത്തും ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്ധം സർവത്തും ദർശനം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം. ഈ മന്ത്രം വളരെ ശക്തിയുള്ളതാണ്. ഇത് പരമാവധി ദുരുപയോഗിച്ചേർപ്പിക്കുക. വൃത്തിയും ശുദ്ധിയോടും കൂടി ഈ മന്ത്രം ഉരുവിടുക. അതുകൊണ്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.